നമ്മുടെ പരമ്പരാഗത തച്ചശാസ്ത്ര രംഗത്തെ ആചാരപ്പെട്ട മുതിർന്ന മേലാചാരിമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. നമ്മൾ ഇതിനകം മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആചാര്യമാർ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന അളവുകോലുകൾക്ക് പ്രാദേശികമായ ഭേദങ്ങളുണ്ടെന്നതാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണമായി ഞങ്ങൾക്ക് തോന്നിയത്, അതാത് പ്രദേശത്തുകാരായ ആചാര്യമാരെ തഴഞ്ഞുകൊണ്ടുള്ള അന്യദേശങ്ങളിലുള്ളവരുടെ അധിനിവേശത്തെ പ്രതിരോധിക്കാമെന്നതാണ്. അതേസമയം കഴിവുള്ളൊരു അന്യദേശക്കാരനായ ആചാര്യയെ ആവശ്യമായി വന്നാൽ തന്നെ അദ്ദേഹത്തിന് ആ പ്രദേശത്തെ ആചാര്യയെ ആശ്രയിക്കേണ്ടി വരുമെന്നതും ശ്രദ്ധേയമാണ്. അളവുകോലുകൾ ഇങ്ങനെ പ്രാദേശികമായി മാത്രമല്ല, വർണ്ണാശ്രമത്തിനും ജാതിക്കും അനുഗുണമായ ഭേദങ്ങളുണ്ടെന്നതാണ് മറ്റൊരു കാര്യം. ഇങ്ങനെയൊക്കെ അളവുകോലുകൾക്ക് ഭേദമുണ്ടെന്ന് മാത്രമല്ല, അളവുകൾ ഗണിക്കുന്നതിൽ പൂർവികരായ ആചാര്യന്മാർ കാലാകാലങ്ങളായി അവലംബിച്ചു പോന്നിരുന്ന ചില കണ്ണടക്കലുകളും ഉണ്ടത്രേ. തച്ചുശാസ്ത്രത്തിൻ്റെ പ്രായോഗിക തലത്തിലെ അത്തരം സാമ്പ്രദായിക സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താനായി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചൊരു മുതിർന്ന മേലാചാരിയെ കണ്ടെത്താനാണ് നമ്മളിപ്പോൾ പോകുന്നത്. തൃക്കരിപ്പൂർ കൊയോങ്കരയിലെ KV ജനാർദ്ദനൻ മേലാചാരിയുടെ അടുത്ത്. മേലാചാരി ആദ്യമായി നമ്മളോടാണത്രേ തൻ്റെ കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നത്. അച്ഛൻ്റെ കൂടെ തന്നെ പണിയെല്ലാം അഭ്യസിച്ചു. സ്വന്തമായിട്ട് പണിയെടുക്കാനിലെ ഒരു ചുറ്റുപാടുവേ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. പരമ്പരാഗതമായിട്ടുള്ള തൊഴിലും കാര്യങ്ങളായിട്ട് പോയി. പിന്നീട് എനിക്ക് വളരെയധികം താല്പര്യപ്പെട്ട പണികളെല്ലാം ക്ഷേത്ര പണികളോടായിരുന്നു. അത് പഠിക്കാനായിക്കൊണ്ട് നമ്മൾക്ക് കൂടുതൽ ബന്ധപ്പെടാൻ ആരും ഉണ്ടായിരുന്നില്ല നാട്ടിൽ. അപ്പോൾ അച്ഛനിൽ നിന്ന് ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു. പഠിപ്പിക്കുന്ന സമയങ്ങളിൽ തന്നെ ഒരു പരീക്ഷണം എന്ന നിലയിൽ മരങ്ങളെല്ലാം കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് തന്നെ അത് സൃഷ്ടിച്ചിട്ട് കണ്ടുപിടിച്ച രീതിയിലാണ് സ്വയം. അത് നമ്മൾ ജ്യേഷ്ഠൻ ഒക്കെ പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു മേശ ഉണ്ടാക്കിയിരുന്നു. ആ മേശയുടെ മുകളിൽ അച്ഛൻ പറഞ്ഞ രീതിയിൽ ഒരു മില്ലിൽ പോയി മരമൊക്കെ കൊണ്ടുവന്ന് ചെറിയ രീതിയിൽ മരം കൊണ്ടുവന്ന് അതിലെല്ലാം ക്ഷേത്ര നിർമ്മാണ രീതിയിൽ തന്നെ കഴുക്കലും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഒരുപാട് ആൾക്കാർ അന്ന് മേലശ്ശേരിമാരൊക്കെ കാണാൻ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സങ്ങനെയായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ശാസ്ത്രീയത ഒരുപാട് ആവശ്യമുണ്ട്, തച്ചുശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് അതായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരായിട്ട് ബന്ധപ്പെടാൻ നമ്മുടെ ചുറ്റുവട്ടത്ത് അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ യാദൃശികമായി എനിക്ക് പിന്നെ ബ്ലാത്തൂർ ഇരിക്കൂറാണ് ബ്ലാത്തൂർ ഒരു ഗോവിന്ദൻ മേലാശേരി എന്ന അദ്ദേഹത്തെ കാണാനിടയായി. അപ്പോൾ അന്ന് രാത്രി അവിടെ തങ്ങി മറ്റൊരാളുടെ ആവശ്യത്തിലേക്ക് പോയതാണ്. അവർക്കൊരു പിന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതാണ്. അങ്ങനെ പോയി യാദൃശികമായിട്ട് എന്നോടും അന്ന് രാത്രി ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പണിയിനെ കുറിച്ചൊന്നും സംസാരിച്ചപ്പോൾ എന്നിലും ഒരുപാട് എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അന്ന് തന്നെ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ എനിക്ക് അനുഗ്രഹമായി തന്നു. കൂടുതൽ പഠിക്കാൻ അവിടത്തേക്ക് പോകാൻ പറ്റിയില്ല. വന്നതിന് ശേഷം പയ്യന്നൂർ അറിയപ്പെടുന്ന ഒരു തറവാടുണ്ടായിരുന്നു, ഒറ്റപ്പുറക്കൽ തറവാട് തായന്നേരി. തച്ചുശാസ്ത്രത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു തറവാടായിരുന്നു. അതിൽ ഏറ്റവും ലാസ്റ്റിലൊരു പിന്നെ ആളുണ്ടായിരുന്നു, ഒരു കണ്ണൻ ആചാരി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിന് പോയി കാണാനുള്ള ഇടയായി. അദ്ദേഹം അപ്പോൾ പയ്യന്നൂർ തറവാടെല്ലാം വിട്ട് മകളുടെ വീട്ടിൽ കൊണ്ടേങ്കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. അപ്പോഴന്നെ 90 വയസ്സ് കഴിഞ്ഞിനി. അപ്പോൾ എന്നിട്ടും അദ്ദേഹം നന്നായിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. ഇടയ്ക്ക് ഓർമ്മക്കുറവ് വരും, എങ്കിലും ഞാൻ വീണ്ടും ചോദിച്ചാൽ അത് വീണ്ടും പറയും. ചോദിച്ച സമയത്ത് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല, വീണ്ടും ഓർമ്മ വരുമ്പോൾ പഠിപ്പിച്ചു. അങ്ങനെ ഒരു 5 കൊല്ലം തച്ചുശാസ്ത്രത്തിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം മംഗളപടമാണ്. അത് മഹാമനുഷ്യരെ ചന്ദ്രികയുടെ വ്യാഖ്യാനമാണ്. അത് ചൊല്ലി പഠിച്ചാൽ തന്നെ നമുക്ക് സാധാരണ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളായി. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ച് സംസ്കൃത ശ്ലോകം ചൊല്ലണമെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മംഗളപാഠം തന്നെയാണ് പഠിപ്പിച്ചു തന്നത്, മലയാളം. അതിനോടനുബന്ധിച്ച് ഭാഷ ശില്പരക്കുന്നുണ്ടായിരുന്നു, ക്ഷേത്ര സംബന്ധമായ വിഷയങ്ങൾ. അപ്പോൾ അത് രണ്ടും കൂടി ഇടകലർത്തി പഠിപ്പിച്ചു തന്നു. അപ്പോൾ അതിലേറ്റവും മുഖ്യം ഏത് കുറ്റി ശാസ്ത്രം പഠിച്ചാലും അതിലൊക്കെ ഉൾക്കൊള്ളുന്ന കണക്കാണ് ഗണിത സ്ഥലം. ആ ഗണിതത്തിൽ കൂടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും. ഗുരുനാഥൻ ഓരോന്ന് പറഞ്ഞു തരുമ്പം അതിൽ ഓരോ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടും അങ്ങനെ കുറേ പഠിച്ചു. അപ്പോൾ അച്ഛൻ കൂടുതൽ എൻ്റെ ഒരു ഉപദേശമുണ്ട്. അച്ഛൻ്റെ അറിവിൽ ഒരുപാട് ശാസ്ത്ര പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കുറ്റിശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചാൽ പഠിച്ചതുപോലെ പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നമുക്ക് ഒരു ദോഷത്തെ സംഭവിക്കുന്നത്.
അതുകൊണ്ട് കഴിയുന്നത്ര അതിൽ നിന്ന് ഒഴിവാവണം. പഠിച്ചോ, എല്ലാം പഠിച്ചോ, ഒഴിവാണെന്ന്. അങ്ങനെ ഞാൻ പൂർണ്ണമായിട്ട് കുറ്റിരംഗത്ത് നിന്നിട്ടില്ല. എൻ്റെ കർമ്മവിഷയത്തിലാണ് ഞാൻ മരപ്പണിയും ക്ഷേത്രപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അതിലൊക്കെ തച്ചുശാസ്ത്രം ആവശ്യമാണ്, ഗണിതശാസ്ത്രം വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഗുരുവിൻ്റെ കീഴിൽ അത്രവരെ 90-95 വയസ്സിനിടയിൽ അത്രയും പഠിപ്പിക്കാൻ അദ്ദേഹം കഴിഞ്ഞിട്ടു. വീടിന് കുറ്റിയടിക്കാൻ വേണ്ടി, അതായത് ഗൃഹസ്ഥാപനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഏറ്റു. അത് ഒരു ശിഷ്യൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൈ പിടിച്ചിട്ട് കൂട്ടിപ്പോയി. അവിടെ അദ്ദേഹം ഇരുന്ന് എനിക്ക് എല്ലാം പറഞ്ഞു തന്ന്, പിന്നെ ഇരുന്ന് കുറ്റിയടിച്ചിട്ട്. അപ്പോൾ കുറ്റിയടിക്കൽ ഇന്നത്തെ രീതിയല്ല. ഇന്ന് വേഗം ഒരു നമുക്ക് ഇഷ്ടംപോലെ കണക്കിൻ്റെ ബുക്കുകളുണ്ട്. ആ ബുക്കുകളിൽ നോക്കിയിട്ട് പൂർണ്ണമായ ഒരു കണക്ക് എത്രയും പെട്ടെന്ന് സ്വീകരിച്ചിട്ട് കുറ്റിയടിച്ചിട്ട് വരുന്ന രീതിയാണ്. പക്ഷേ അന്ന് അദ്ദേഹം ചെയ്യുന്നത് അതല്ല. സ്വന്തമായി ഇരുന്ന് കൂട്ടി അതിന് രാവിലെ പോയാൽ വൈകുന്നേരം വരെ ചിലപ്പം ആവും, എന്നാലും അത് പൂർണ്ണമാക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ തന്നെ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഞാനും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം എഴുതി കൂട്ടും. എഴുതി കൂട്ടി ഒരു കൈകണക്ക് ബുക്കിൽ തന്നെ പ്രശ്നങ്ങൾ, പ്രിൻ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തിരുത്താൻ എന്നുകൊണ്ട് കഴിയും. ആ രീതിയിൽ ഗുരുവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടി, കൂലം തന്ന്. ഇനി ഞാൻ തന്ന ഒരു വിഷയങ്ങളും വെറുതെയാക്കാൻ പാടില്ല, അനുഗ്രഹത്തോടു കൂടി കുറ്റിയടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ഒരു വാക്ക് ആ രംഗത്തേക്ക് അങ്ങനെ പോകേണ്ട എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും അനുകൂലമായ രീതിയിൽ ഒരുപാട് പണികൾ ഞാൻ ഏൽക്കും. അതിൻ്റെ ഇടയിൽ കുറ്റിയടിക്കാൻ പോകും. എൻ്റെ ജീവിത മാർഗത്തിനായിട്ട് കുറ്റിയടിക്കാൻ പോയിട്ടില്ല, പണി മാത്രമായിരുന്നു. ആ സന്ദർഭത്തിൽ തന്നെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. നാട്ടിൽ ഓരോ ക്ഷേത്രങ്ങളും അതിൻ്റെ ഒരു അവകാശി കുടുംബക്കാരുണ്ടാവും. ആ അവകാശി കുടുംബം ഞാനുമായിട്ട് എന്നും ഒന്നിച്ച് പണിയെടുക്കുന്നതാണ്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ക്ഷേത്രങ്ങളിലും അവകാശപരമായിട്ട് എന്തെങ്കിലും പണി തീർക്കാനുണ്ടെങ്കിൽ അവിടെ എന്നെയും കൂട്ടിയിട്ട് പോവുക. അവരെ തറവാട്ടിൽ അങ്ങനെ ഒരാളില്ല. അങ്ങനെയാണ് ഈ ക്ഷേത്രമായിട്ട് കൂടുതലുള്ള ബന്ധം. ഇപ്പോൾ ഒരു കഴുക്കോൽ മാറ്റണമെങ്കിൽ ഞാൻ പോകണം, അത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തുകയും ചെയ്യും. അങ്ങനെ അത്രയും താല്പര്യമാണ്. അത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് കൈകാര്യം ചെയ്യും. അങ്ങനെ ഒരുപാട് കാലം അവരായിട്ട് തന്നെ സഹകരിച്ചിട്ട് പോയി. അപ്പോൾ പല ക്ഷേത്രങ്ങളായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ വന്നു. അന്ന് തന്നെ പിന്നെ ആദ്യമായിട്ട് ചെറിയ ഒരു ക്ഷേത്രത്തിൻ്റെ പണിയെടുത്തത് കൊയോങ്കര ഭാഗത്താണ്, അവിടെ തറവാട് ക്ഷേത്രം. പിന്നീട് പയ്യന്നൂർ കേളത്തൊരു മുത്തപ്പ ക്ഷേത്രം. പിന്നെ അനവധി റിപ്പയറുകളും ക്ഷേത്രങ്ങളുമാക്കി പോയി. പൂർണ്ണമായ നല്ല ഒരു ക്ഷേത്രം എടുത്തത് തങ്കയും ഭൈരജാത ക്ഷേത്രം ആണ്. അത് പൂർണ്ണമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പണിയും പാട്ടുകൂട്ടൽ, നമസ്കാര മണ്ഡപം ഇതൊക്കെ പണി തീർത്തിട്ടാണ് അവിടെ നിന്ന്. അത് 2010 പൂർണ്ണമായിട്ട് അവരുടെ സ്നേഹവും വിശ്വാസത്തിൻ്റെ പേരിലും എനിക്ക് പട്ടുമ്പള തരാൻ തീരുമാനിക്കുകയും ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോഴൊന്നും എൻ്റെ അച്ഛനില്ല, എല്ലാം കഴിഞ്ഞു പോയി. ഏട്ടനാണ് അന്ന് അത്ര മുൻപിൽ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പട്ടുമ്പള തന്നതിൽ ഒരു ചെറിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൃക്കരിപ്പൂർ ആണ് അതിൻ്റെ മേൽക്കോയ്മയായിട്ട് നമുക്ക് വള തരുന്ന ഒരു എളമ്പശ്ശിയിലാണ്. അപ്പോൾ തീരുമാനമുള്ളാക്കി, ഡേറ്റും കുറിച്ചു, ഈ ക്ഷണം കഴിഞ്ഞു, എല്ലാം ആയ സ്ഥിതിക്ക് ആ ഭക്ഷണം ഒക്കെ പാചകം ചെയ്യുന്ന സമയത്താണ് അവിടെ നിന്ന് വിവരം കിട്ടുന്നത്. അവിടെ അവർക്കൊരു പരിചയം വന്നു പോയിട്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല. അതേ സമയത്ത് നമുക്ക് തളിപ്പറമ്പ് രാജക്ഷേത്രത്തിലായിട്ട് ബന്ധപ്പെട്ടു ഉടനടി ആ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ആളും എല്ലാവരും ഉണ്ട് ആ സമയത്ത് തന്നെ കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ ഏറ്റവും ഉന്നത പദവിയിലുള്ള സ്ഥലമാണ് അങ്ങനെ. അപ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ ക്ഷേത്രവും ഈ തായക്കെട്ട് മനക്കാരും തമ്മിൽ വളരെയധികം വെറുപ്പുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ദൈവഹിതം അനുസരിച്ചിട്ട് അവിടെ മുടക്കം വരുത്തിയതാണെന്നാണ് നമുക്ക്. ഇപ്പോൾ പെട്ടെന്ന് മുടക്കം വന്നതുകൊണ്ട് വൈരജാത ക്ഷേത്രക്കാർ, എനിക്ക് വള തരാൻ ഉദ്ദേശിച്ച ക്ഷേത്രക്കാർ പ്രശ്നം വെക്കാൻ പോയി. പ്രശ്ന മുഖാന്തരം കിട്ടിയ വിവരമാണ് അവർക്ക് എത്രയോ കാലം മുമ്പോട്ടെ ഈ വൈരജാത ക്ഷേത്രക്കാരും തായക്കെട്ട് മനക്കാരും തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവിടുന്ന് എൻ്റെ ക്ഷേത്രപ്പണി തീർത്തിട്ട് വള കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രശ്ന മുഖാന്തരം മനസ്സിലായത്. അത് കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് വിവരം തന്നു. അപ്പോൾ ഞങ്ങളടുത്തും പിന്നെ ഈ തളിപ്പറമ്പ് രാജക്ഷേത്രത്തിൽ എൻ്റെ പൂർണ്ണമായി കൈയറിഞ്ഞ തന്ത്രീശ്വരൻ നമ്മളെ അടുത്ത് പരിചയപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിനെ പോയി കണ്ടു. ഒരു മാസം 2 മുമ്പോട്ടെ ബുക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഭവം ആ ഒരു ദിവസം കൊണ്ട് ഞങ്ങളത് ചെയ്തു തന്നു. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ നമുക്ക് വള തരുന്ന വൈരജാത ക്ഷേത്രത്തിലേക്ക് വന്ന് അവിടുന്ന് അവരുടെ ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ഷേത്രത്തിൽ, സമുദായ ക്ഷേത്രത്തിൽ വന്ന് അവിടുന്ന് ആചാരക്കാരും എല്ലാവരും കൂടി വാങ്ങി. അവരും ആ പേര് എടുത്തു പറഞ്ഞു. എല്ലാവരും ആചാരക്കാർ മുഴുവനും അത് ഞാൻ
സ്വാഗതം ചെയ്തു. അപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്ന് വീട്ടിൽ പിന്നെ പരവതാനിയെല്ലാം പിരിച്ച് അതിൽ പിന്നെ ഭാര്യ വീട്ടുകാരുടെ വകയിൽ പിന്നെ ഈ കാരപ്പവും അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളുള്ള വിതരണം അതിൽ കൂടി നടന്നു വന്ന് ഇവിടെ പുറത്തുനിന്നാണ് ഞങ്ങൾ സംഭവമുണ്ട്. പിന്നെ സാധാരണ ഒരു വരൻ പിന്നെ വധുവരന്മാരെ കല്യാണ മണ്ഡപത്തിൽ നിന്നിട്ട് വിവാഹം ചെയ്യുന്ന രീതിയിൽ പുതുതായി താലി കെട്ടി ഒരു കല്യാണം നടത്തിയതിന് ശേഷമാണ് ബാക്കി എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. തൊട്ടടുത്തന്നെ ഒരു ഉത്തമന്തി ക്ഷേത്രമുണ്ട്. ആ ഉത്തമന്തി ക്ഷേത്രത്തിൻ്റെ പണിയും അതേ സമയത്ത് നമ്മൾ ഏൽപ്പിക്കുകയും ആ പണി ഏകദേശം 2 വർഷം എടുത്തിട്ട് 2 ക്ഷേത്രത്തിൻ്റെ പണിയാണ്, ഏറ്റുമാടത്തോടുകൂടിയുള്ള പണിയാണ്. രണ്ടും പൂർത്തീകരിച്ചതിന് ശേഷം അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആണ് ഏറ്റവും വലിയൊരു പണിയെടുത്തത്. അതും ഈ വൈരജ ക്ഷേത്ര മെമ്പർമാരുടെയും തറവാടുകളുടെയും സ്നേഹ സൗഹൃദത്തിൻ്റെ പേരിലാണ് അന്നൂർ അമ്പലത്തിൻ്റെ പണിയും എനിക്ക് കിട്ടിയത്. അവിടുന്ന് കലശാട്ട് സമയത്ത് ക്ഷേത്ര സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ശില്പാചാര്യ എന്നുള്ള പേരും ലഭിച്ചു. പിന്നെ ഈ വീരചങ്ങല എന്ന് പറഞ്ഞിട്ടൊരു ഉദ്ധരം ധരിപ്പിച്ചിട്ട് അങ്ങനെ പട്ടുമ്പള പിന്നെ തരുന്നതിന് പകരം രണ്ടാമത്തെ ഇങ്ങനെ എനിക്ക് കാര്യങ്ങൾ ചെയ്തു തന്നെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ ഇതേ വൈരജാ ക്ഷേത്രത്തിൻ്റെ രണ്ടാമത് പിന്നെ ഒരു ക്ഷേത്രപ്പണിയും കൂടെ പൂർത്തീകരിച്ചു. ഇനിയിപ്പം വീണ്ടും അതിൻ്റെ നാലമ്പലത്തിൻ്റെ പണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനുശേഷം ഒരുപാട് ക്ഷേത്രത്തിൻ്റെ പണി എടുത്തു. തച്ചുശാസ്ത്രം അനുസരിച്ചിട്ട് പണ്ട് പണ്ടേ നമ്മളെ സാധാരണ ഒരു ഗൃഹം പോലും വളരെ കൃത്യതയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ വളർന്ന ഒരു സമയം ഒരു വീട്ടിനെ ആദ്യമായിട്ട് നമ്മൾ പോയാൽ ഒരു കട്ടിലയാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ആ കട്ടിലയ്ക്ക് ഒരു നിബന്ധനയുണ്ട്. ഈ വീടിൻ്റെ മുഖം എങ്ങോട്ടാണോ അതിന് അനുസരിച്ചിട്ട് ഒരു ജീവൻ കൊടുക്കാനുണ്ട്. ആ ജീവൻ കൊടുത്തതിന് ശേഷം അതിലെ ഒരുപാട് ഗുണദോഷങ്ങൾ ചിന്തിക്കണം. അത് സാധാരണ നിലയിൽ നവദോഷം തീർക്കണം എന്നാണ് നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞു തരുന്നത്. 6 വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിൽ 9 കാര്യങ്ങളെക്കുറിച്ച് പിന്നെ വിലയിരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് അതിന് ജീവൻ ഏതാണെന്ന് നോക്കും. രണ്ടാമത് അതിന് വ്യയം നോക്കും. മൂന്നാമത് വരവ് നോക്കും, ആയം. അപ്പോൾ ആയത്തിനേക്കാൾ വ്യയം വന്നുകൂടാ. പിന്നെ നക്ഷത്രം നോക്കും, തിഥികൾ നോക്കും, ദിവസം നോക്കും. ഈ നക്ഷത്രങ്ങൾക്ക് പിന്നെ ഒരു പ്രത്യേക നക്ഷത്രങ്ങൾക്ക് ചില ദോഷങ്ങളുണ്ട്. ആ ദോഷം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ആ കണക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതുപോലെ തിരികൾ, പ്രതിപദം, തിരിയ, തൃതീയ എന്നല്ല, അതിലും പിന്നെ അതിന് കാരണങ്ങളുണ്ട്. ഇതൊക്കെ പിന്നെ ആചാര്യന്മാർ ചിന്തിച്ചിട്ട് എത്ര ദോഷങ്ങളുണ്ട്, എത്ര ഗുണങ്ങളുണ്ട്, ഗുണം ഏറി വരുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ, നിർബന്ധമായിട്ടും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയും വേണം. അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ച് തരുന്നത്. അപ്പോൾ അത് കട്ടിലായാലും ജനലായാലും ഒരു വീട്ടിൻ്റെ മുറികളായാലും എല്ലാത്തിനും ഇത് ഉപയോഗിച്ചിട്ടാണ്. നമ്മളിലേക്ക് പണി എന്ന നിലയിലാണ് കട്ടിലേക്ക് വരുന്നത്. ഒരു സ്തപതി പോകുമ്പോൾ അതിൻ്റെ മുഴുവൻ കണക്കുകളിലേക്ക് എത്തി. അപ്പോൾ ഒരു സ്തപതി ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ നിന്നാണ് നമ്മളെ മരപ്പണിയിലേക്കുമൊക്കെ വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് സൂര്യൻ്റെ ഉദയം, സൂര്യൻ്റെ അസ്തമയം, ഈ കേന്ദ്രബിന്ദുവെ ആസ്പദമാക്കി നേരെ കിഴക്ക് പടിഞ്ഞാറ് ദിക്ക് തീർക്കണം. അതിന് മധ്യത്തിലായിട്ട് ഒരു ബിന്ദു രേഖപ്പെടുത്തിയിട്ട് ഈ മട്ടക്കിണപ്പിന് കർണം തീർത്തിട്ട് ഒരു രേഖ കൂടി വരയ്ക്കണം. അപ്പോൾ അത് നടു എന്ന രീതിയിൽ അതിനെ ചതുരപ്പെടുത്തിയിട്ട് എത്ര ചെറുതോ അത്ര വലുതോ എന്നല്ലേ വിഷയം അവിടെ ഇല്ല. ചതുരപ്പെടുത്തിയാൽ ഒരു സമചതുര കോളങ്ങളായി. ഈ കോളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ആണ് 1 എന്ന സംഖ്യ ആചാര്യന്മാർ നിശ്ചയിക്കപ്പെടുന്നത്. അങ്ങനെ 8 ദിക്കുകൾ, അതായത് 4 കോണുകളും 4 ദിക്കുകളും 8 ദിക്കുകളായിട്ട് സ്ഥിരീകരിച്ച് ആ 1-ാമത്തെ സ്ഥാനത്തിന് ബ്രാഹ്മണ സ്വഭാവത്തെയും 3-ാമത്തെ സ്ഥാനത്തിന് ക്ഷത്രിയ സ്ഥാനത്തെയും 5-ാമത്തെ സ്ഥാനത്തിന് ശൂദ്രസ്ഥാനത്തെയും 7-ാമത്തെ സ്ഥാനത്തിന് വൈശ്യ സ്വഭാവങ്ങളുമായിട്ടാണ് ആചാര്യന്മാർ നിശ്ചയിക്കപ്പെട്ടത്. അതിന് ക്രമമായിട്ട് 1, 3, 5, 7, 9 2, 4, 6, 8 എന്ന് വരുന്ന സംഖ്യകൾ ഒരു മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഗുണമല്ലാത്ത കണക്കുകളാണ്. ആ കണക്കുകൾ നമ്മളിൽ ഒന്നിലും നിർബന്ധമായിട്ടും വരാൻ പാടില്ല
എന്നാണ് ആചാര്യന്മാരുടെ നിർദ്ദേശം. അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രാണനെ കുറിച്ച് ഈ എട്ട് പ്രാണങ്ങളിൽ, അതായത് ധ്വജം, ധൂമം, സിംഹം, കുക്കുരം, വൃഷഭം, കരം, ഗജം, വായസം എങ്ങനെയാണ്? അപ്പോൾ എട്ട് പ്രാണനകൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന അളവിലും എട്ടെണ്ണാണ് ആചാര്യന്മാർ നിശ്ചയിക്കപ്പെട്ടത്. ഒന്ന് മുതൽ എട്ട് വരെയുള്ള സംഖ്യകൾ, ഈ എട്ട് സംഖ്യകളെ വെച്ചിട്ടാണ് ഈ കണക്കുകളെല്ലാം ഗണിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒമ്പത് വരുമ്പം വീണ്ടും ഒന്നിലേക്ക് വരും. അപ്പോൾ നമുക്ക് വലിപ്പം കൂടണമല്ലോ. അപ്പോൾ ഒമ്പതിലേക്ക് വരുമ്പം വീണ്ടും, അപ്പോൾ ഒന്ന്, ഒമ്പത്, പതിനേഴ് എന്ന് പറയുന്ന സംഖ്യകളെല്ലാം അതിൽ തന്നെ വരും. അങ്ങനെ രണ്ട്, പത്ത്, പതിനെട്ട് എന്ന് പറയുന്ന സംഖ്യകൾ അങ്ങനെ പോകും. അപ്പോൾ ഇതിനോട് എട്ടെട്ട് കൂടിയ സംഖ്യകളെല്ലാം അങ്ങനെ പോകും. അപ്പോൾ ഈ രണ്ട്, നാല്, ആറ്, എട്ടിൻ്റെ സംഖ്യകളൊന്നും നമ്മളെ കണക്കിൽ സ്വീകാര്യമല്ല. അപ്പോൾ ഇത് ഓരോ ദിക്കുകളിലും ആചാര്യന്മാർ നിശ്ചയിക്കപ്പെട്ടത് കൊണ്ട് നമ്മളൊരു ഭവന നിർമ്മാണം സ്വീകരിക്കുമ്പോൾ തന്നെ സൂര്യ ഉദയാസ്തമനത്തെ ആശ്രയിച്ചിട്ടല്ലാതെ ഒരു തരത്തിലും തിരിഞ്ഞു വരാൻ പാടില്ല. തിരിഞ്ഞു വരുമ്പോൾ ഈ കണക്കുകളെല്ലാം മാറും. അപ്പോൾ സർവ്വ ദിക്കുകളിലേക്കും ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കിഴക്ക് ഭാഗത്ത് ബ്രാഹ്മണ സ്വഭാവത്തിൻ്റെ അതെല്ലാം സർവത്ര സമ്മതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമ്മളെ ഈ ദിക്കുകളിലേക്ക് സ്വീകരിക്കേണ്ട ഈ എട്ട് അളവിൽ ഏത് അളവ് നമ്മൾ ഇന്ന ഭാഗത്തേക്ക് സ്വീകരിക്കണമെന്നൊരു നിയമമുണ്ട്. അപ്പോൾ അതിന് ആചാര്യന്മാർ കണ്ടത് ഒന്ന് ഗുണിക്കണം മൂന്ന് ഹരിക്കണം എട്ട്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ മാനം, അതായത് പര്യന്തം എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. പര്യന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി. അതിനെ ചുറ്റളവ് എന്നും പറയുന്നുണ്ട്. ചുറ്റളവ് എന്ന് പറയുമ്പോൾ നാല് ഭാഗവും കൂടിയ എന്നൊരർത്ഥമുണ്ട്, അല്ലെങ്കിൽ എട്ട് ഭാഗം എങ്ങനെയാണോ വൃത്തത്തിലാണ് വൃത്തം, ആ ചുറ്റളവ് എന്ന് പറയുന്നതിന് പകരം പര്യന്തം എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്. അങ്ങനെ വരുമ്പം ഒന്ന് ഗുണിക്കണം മൂന്ന് ഹരിക്കണം എട്ട്. അപ്പോൾ ഈ ഒന്ന് എന്താണെന്നും മൂന്ന് എന്താണെന്നും എട്ട് എന്താണെന്നും സാധാരണ നിലയിൽ പഠിപ്പിക്കുമ്പം ഗുരുനാഥന്മാർ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒന്ന്, അപ്പോൾ എന്തിനാണ് പിന്നെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നത്, എന്തിനാണ് എട്ട് കൊണ്ട് ഹരിക്കുന്നത്, ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട്, അങ്ങനെ വരാൻ കാരണമുണ്ട്, അച്ഛൻ എൻ്റെ വാക്കുണ്ട്, ഏറ്റവും തിരിച്ചറിവ് വേണമെന്നില്ല. അപ്പോൾ ആ തിരിച്ചറിവ് വേണം ആയിട്ടാണ്, അല്ലെങ്കിൽ ഗുരുനാഥൻ പഠിപ്പിച്ച് തന്നതുകൊണ്ട് നമുക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ഗുണിക്കണം മൂന്ന് സമ ആറ്, അതും എട്ട് കൊണ്ട് ഹരിക്കാനില്ല. മൂന്ന് ഗുണിക്കണം സമം മൂന്ന് ഒമ്പത്, ഒമ്പതിന് എട്ടിലധികം ഉണ്ടായിട്ട് ഹരിക്കണം, അത് ഒന്നിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് ഇത് ബ്രാഹ്മണ ജാതിയാണോ ക്ഷത്രിയജാതിയാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ കിഴക്ക് ഭാഗത്തെ ഭവൻ, അതായത് ഈ നമ്മൾ സമചതുരത്തിൻ്റെ ബിന്ദുവിൽ നിന്നാൽ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ ആ അവിടെ നിൽക്കുന്ന വീട് പടിഞ്ഞാറോട്ട് മുഖമായിട്ടാണ്, പടിഞ്ഞാറോട്ട് മുഖമായിട്ടാണ്. അപ്പോൾ അതിന് ബ്രാഹ്മണ സ്വഭാവമാണ്. ധ്വജയോനി എന്ന് പറയുന്ന പ്രാണനാഥ് കൊടുക്കുന്നുണ്ട്. അതിന് ആദ്യത്തേക്ക് വേറൊരു കണക്കും വന്ന് ചേരാൻ പാടില്ല. നേരെ തെക്ക് ഭാഗത്ത് നോക്കിയാൽ തെക്കിന എന്നറിയപ്പെടുന്ന ഭവനാണ് വടക്കോട്ട് മുഖം. പടിഞ്ഞാറോട്ട് നോക്കിയാൽ പടിഞ്ഞാറ്റിയാണ്, അത് കിഴക്കോട്ട് മുഖം. വടക്ക് ഭാഗത്ത് നോക്കിയാൽ വടക്കിനെയാണ്, അതിൻ്റെ മുഖം തെക്കോട്ട്. അങ്ങനെ നമ്മളെ സാധാരണ അതിൽ പഠിപ്പിച്ച് തരുന്നില്ല. നമ്മളത് കുറച്ചും കൂടുതൽ ചിന്തിക്കുന്നത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പടിഞ്ഞാറോട്ട് മുഖമാണെങ്കിൽ ഏതിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് എട്ട് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് കിട്ടും, ആ സംഖ്യയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒന്ന് എന്ന സംഖ്യയ്ക്ക് ഗുണിക്കുമ്പോൾ മൂന്നാണ് വരുന്നത്. അപ്പോൾ ആ മൂന്ന് നമുക്ക് തെക്ക് ഭാഗം വടക്ക് മുഖമായ വീടിന് സ്വീകരിക്കേണ്ട കണക്കാണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ഗുണിക്കണം മൂന്ന്, അല്ല ഇപ്പോൾ ചെയ്തത് രണ്ട് ഗുണിക്കണം മൂന്ന് ആറ്, അത് നമുക്ക് സ്വീകാര്യമല്ല. മൂന്ന് ഗുണിക്കണം മൂന്ന് ഹരി ഒമ്പത്, ഹരിക്കണം എട്ട്, ശിഷ്ട ഒന്ന്. ബ്രാഹ്മണ സ്വഭാവമുള്ളതാണ് കിഴക്ക് മുഖം, കിഴക്ക് ഭാഗം നിൽക്കുന്ന പടിഞ്ഞാറ് മുഖമായ വീടാണ്. അങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യയം, വ്യയം മൂന്നിൽ ഗുണിച്ച് പതിനാലിൽ ഹരിക്കണമെന്ന് നിയമം പറയുന്നു. അപ്പോൾ മൂന്ന്, ഒരു മൂന്ന് മൂന്ന്, ആ മൂന്ന് തന്നെയാണ് വ്യയം. പിന്നെ മുമൂന്ന് ഒമ്പത്, ഒമ്പത് തന്നെ വ്യയം. പതിനാലിന് പേരെ വരുമ്പോൾ ഹരിക്കണം. അതുപോലെ അത് പഠിച്ചവർക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. വരവ് കണക്ക് കൂട്ടുക, എട്ട് ഗുണിക്കണം ഈ ചുറ്റളവിനെ ഒന്ന് ഗുണിക്കണം എട്ട് ഹരിക്കണം പന്ത്രണ്ട്, പന്ത്രണ്ടാണ് ആകെമായിട്ടുള്ള ഒരു വരവ് വേണം.
അപ്പോൾ ഈ വരവ് ചിലവും കണക്കൂട്ടിയാൽ എപ്പോഴും ചിലവ് കുറഞ്ഞിരിക്കണം എന്നാണ് കണക്ക്. പക്ഷേ അന്തത്തിൽ വേറെയും ചിന്തകളുണ്ട്. ഇത് സാധാരണ എല്ലാ ആചാര്യന്മാരും ഒന്നിച്ച് സ്വീകരിക്കുന്ന ഒരു വഴി. പിന്നെ വീണ്ടും എല്ലാം ഇട്ടുകൊണ്ട് തന്നെ കുടിക്കുന്നത്. എട്ട് കൊണ്ട് കുണിച്ചിട്ട് ഏഴ് കൊണ്ട് കരിച്ചാൽ ദിവസം കിട്ടും. എട്ട് കൊണ്ട് കുണിച്ചിട്ട് ഇരുപത്തേഴ് കൊണ്ട് കരിച്ചാൽ നക്ഷത്രം കിട്ടും. എട്ട് കൊണ്ട് കുണിച്ചിട്ട് മുപ്പത് കൊണ്ട് കരിച്ചാൽ തിരികൾ കിട്ടും. അപ്പോൾ തിരികളിൽ രണ്ട് പക്ഷങ്ങളുണ്ട്, ചന്ദ്രോദയിലെ പക്ഷങ്ങളും കൃഷ്ണപക്ഷവും. അത് കൃഷ്ണപക്ഷം ഒഴിവാക്കിയിട്ട് ശുക്ലപക്ഷമാണ് ഏറ്റവും നല്ലതെന്ന് ആചാര്യന്മാർ പറയും. അപ്പോൾ ഇങ്ങനെ ഇതിൽ എനിക്ക് വരുന്ന ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ അറിവിലേക്ക് ആചാര്യന്മാർ നിർദ്ദേശിക്കപ്പെട്ട അളവുകളുണ്ട്. യവം, യവത്തിൻ്റെ കണക്ക് പറയാൻ, അതായത് ആചാര്യന്മാരെ നിശ്ചയിക്കപ്പെട്ടത് സൂര്യരശ്മി എന്ന് ഭ്രമണം ചെയ്യുന്ന, നമ്മൾ അകത്തേക്ക് ഒരു ലൈറ്റ് അടിച്ചാൽ ആ ലൈറ്റിൽ മാത്രം കാണുന്ന ഒരു പൊടിപടലം. ഈ പൊടിപടലത്തിൻ്റെ ഏറ്റവും ചെറിയ പൊടി എടുത്തിട്ട് മുപ്പതായി ഭാഗം ചെയ്തിട്ട് ആ മുപ്പതിൽ ഒരു ഭാഗത്തെയാണ് പരമാണു എന്ന് ആചാര്യന്മാർ വിധിക്കപ്പെടുന്നത്. ആ പരമാണു എട്ടെട്ട് വർധനകളെ കൂടിയാണ്. പരമാണുഭി രഷ്ടാഭി ത്രിശ്രേണു രജസ്മൃത ത്രിശ്രേണുച്ച രോമാഗ്രം ലിക്ഷ യുഗ യവാതം എന്ന പ്രമാണത്തിൽ പോയിട്ട് പിന്നെ 32,768 പരമാണു ചേർന്നിട്ടാണ് ഒരു യവ ഒരു നൂല് വണ്ണം അവർ കണക്കാക്കിയില്ലേ. അതിൻ്റെ എട്ട് എണ്ണം കൂടിയത് ഒരങ്കുലവും ഏഴവം കൂടിയത് ഒരങ്കുലവും ആറവം കൂടിയത് ഒരങ്കുലവും ഉത്തമം മധ്യമം അധമം എന്ന രീതി. ഇത് 24 കൂടുമ്പോൾ ഒരു മുഴക്കോല്. ഈ 24 മുഴക്കോലാണ് ഏറ്റവും സർവമായിട്ട് നമ്മളെ സർവവ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രചാരം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സും ഈ കണക്ക്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ വിധിപ്രകാരങ്ങളിലെ കണക്ക് പ്രകാരം ഈ 24 അങ്കുലത്തിൻ്റെ കൂലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അവിടുന്ന് ആചാര്യന്മാർ 25 മുതൽ 31 അങ്കുലം വരെയുള്ള കൂലുകളെ വിധിക്കുന്നു. ആ വിധിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അങ്കുലം 3 പറഞ്ഞില്ലേ, അപ്പോൾ 24 വീതം കൂലി ആചാര്യന്മാർ നിർദ്ദേശിക്കപ്പെട്ടത്. 24 വീതം കൂലിൻ്റെ കൂടെ അതാത് നാട്ടിൽ മുളച്ചു വരുന്ന വിത്തുകളുടെ ചെന്നെല്ലിൻ്റെ എന്നാ പറഞ്ഞത്, ചെന്നെല്ലിൻ്റെ 4 കൂടിയത് ഒരങ്കുലം, 3.5 കൂടിയത് ഒരങ്കുലം, 3 കൂടിയത് ഒരങ്കുലം, ഉത്തമം മധ്യമം അധമം. അതിൻ്റെ വണ്ണം 8 കൂടിയത് ഒരങ്കുലം, 7 കൂടിയത് ഒരങ്കുലം, 6 കൂടിയത് ഒരങ്കുലം, അതും ഉത്തമം മധ്യമം അധമം. ഇങ്ങനെ വരുമ്പം 72 വീതം കൂലുകൾ. ഈ 72 വീതം കൂലുകളും ഒന്നിച്ച് ചേർത്തിട്ട് വേണം ഈ പ്രമാണം ചൊല്ലിയിട്ട് തിട്ടപ്പെടുത്താൻ എന്നാണ് എൻ്റെ നിഗമനം. ഈ പ്രമാണത്തിൽ ഈ കൂലുകളെല്ലാം ഉപയോഗിക്കാൻ നമുക്ക് ആവുകയും വേണം. എടുക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ള വിഷയമല്ല. ഇപ്പം 24 വിരലിൻ്റെ കൂലായ അത് നമുക്ക് എങ്ങനെയും ഭാഗിക്കാൻ വേണ്ടിയിട്ട് ഈ കണക്കുകൊണ്ടാവുന്നുണ്ട്. നേരെ ഗുണിക്കണം 3 എന്ന് പറയുമ്പം അതിൽ 3 എണ്ണം ഉണ്ട് എന്നുള്ള ഒരു തിട്ടപ്പെടുത്തൽ. അപ്പോൾ 24 അങ്കുലാണെങ്കിൽ 8, 16, 24 വരും, അപ്പോൾ 3 എണ്ണം. ബാക്കിയെല്ലാം 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 എണ്ണം അതിലുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതിനെ ഭാഗം ചെയ്യുന്നു. ആ കൂലിൻ്റെ സ്ഥാനത്ത് 25 അങ്കുലത്തിൻ്റെ കൂല് വെച്ചാൽ ഒരിക്കലും ഈ കണക്ക് അതിനെ യോജിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ആചാര്യന്മാർക്ക് അത് അറിയാഞ്ഞിട്ടാണോ, അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് വരുന്ന ഒരു കണക്കാണ് ഞാൻ എഴുതി തയ്യാറെടുത്തിട്ടുള്ളത്. ഇന്ന് സർവസമ്മതമായിട്ട് ഉപയോഗിക്കുന്ന 24 അങ്കുലത്തിൻ്റെ കൂലിൽ എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ആചാര്യന്മാർ ചിന്തിച്ചിട്ട് സ്വീകരിക്കുന്നതോ അതൊക്കെ ഈ 31 അങ്കുലം വരെയുള്ള എല്ലാ കൂലുകൾക്കും അത് സ്വീകാര്യമാണ്. ഇതിൽ വരുന്ന യാതൊരു ബുദ്ധിമുട്ടും, പിന്നെ അതെടുക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും അതിൽ വരുന്നില്ല. ഇപ്പോൾ വരുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ 24 ഭാഗം ചെയ്യാൻ പറ്റില്ല. 24 അങ്കുലത്തിൻ്റെ കൂലിനെ 24 ഭാഗം ചെയ്യാൻ പറ്റൂ. 25 അങ്കുലത്തിൻ്റെ കൂലിന ഇപ്പോൾ 1 × 3 സമം എഴുതിയാൽ 24 ആവലും 1 ബാക്കിയാവും. അപ്പോൾ ആ 1 ബാക്കിയാവാതിരിക്കാൻ വേണ്ടിയാണ് 24 അങ്കുലത്തിൻ്റെ കൂല് മാത്രം അവരെടുക്കുന്നത്. അപ്പോൾ ആ ഒരങ്കുലം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന അവർ ചിലപ്പോൾ പറയായിരിക്കും അത് 24 ഭാഗം ചെയ്യണം. അപ്പോൾ ഒരിക്കലും അത് പാടില്ല എന്ന് ഞാൻ പറയുന്നു. ഈ ഒരങ്കുലത്തിൽ നിന്ന് പോകുന്ന അളവ് മാറും, ഒരങ്കുലം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ 31 അങ്കുലം വരെ ആണെങ്കിൽ 31 അങ്കുലം പൂർണ്ണമായ സംഖ്യയോടുകൂടി തന്നെ അത് ഗുണിക്കുകയോ ഹരിക്കുകയോ ഉത്തരം കിട്ടിയോ വേണമെന്നാണ് ആചാര്യന്മാരുടെ നിർവചനം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കണക്ക് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളതും. 24 അങ്കുലത്തിൻ്റെ കൂലിന് ആചാര്യന്മാർ ഖിഷ്കു എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഖിഷ്കു എന്ന കൂല് വൈശ്യ
ശൂദ്രജാതിക്ക് വിധിക്കപ്പെട്ടതാണ്. ഈ ശൂദ്രജാതിക്ക് വിധിക്കപ്പെട്ട ഏറ്റവും താഴ്ന്ന ജാതി എന്നാണ് അവർ സങ്കല്പിക്കുന്നത്. എങ്കിലും ഈ 24 അംഗുലത്തിൻ്റെ കോല് സർവ്വസമ്മതമായിട്ട് എല്ലാ ആചാര്യന്മാരും വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും 24 അംഗുലത്തിൻ്റെ കോല് സ്വീകരിച്ച് വരുന്നുണ്ട്. അതേസമയം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് അറിയപ്പെടുന്ന രീതിയിൽ ബ്രാഹ്മണന് ഇന്ന കോലെടുക്കണം, ക്ഷത്രിയൻ ഇന്ന കോല് ഉപയോഗിക്കണം, വൈശ്യൻ ഇന്ന കോല് ഉപയോഗിക്കണം എന്ന് വിധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ സ്വീകരിക്കാതാണ് 24 അംഗുലത്തിൻ്റെ കോല് മാത്രം എടുക്കുന്നത്. ഇപ്പോൾ ഒരു ക്ഷേത്രപ്പണി എടുക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന് പ്രത്യേകമായിട്ട് ആചാര്യന്മാരെ വിധിക്കപ്പെട്ട് പിന്നെ 25 അംഗുലത്തിൻ്റെ കോളാണ്. പ്രാജാപത്യ സംശിതം സുരഗൃഹം, അതായത് പ്രാജാപത്യം എന്ന് പേരായ കോല് 25 അംഗുലത്തിൻ്റെ കോലാണ്. അത് ആണ് ദേവാലയത്തിന് വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ വെച്ചും കൊണ്ട് 24 അംഗുലത്തിൻ്റെ കോല് സർവ്വസമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുന്നത്, അതിൽ നമുക്ക് തെറ്റൊന്നും പറയാനില്ല. അപ്പോൾ 25 അംഗുലത്തിൻ്റെ കോല് എടുത്താൽ ഇന്ന് ഗണിച്ച് വരുന്ന രീതിക്ക് വികല്പം വരും. അത് വരാതെ എങ്ങനെയാണോ ആചാര്യന്മാരെ വിധിക്കപ്പെട്ട് ആ വഴിക്ക് സഞ്ചരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിലേക്ക് എല്ലാ കോലുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന പ്രമാണം തന്നെ വെച്ചും കൊണ്ട് അതിൻ്റെ വഴികൾ ഒരുക്കിയത്. ഈ 31 അംഗുലം വരയിലെ കോലിൻ്റെ പേര് ആചാര്യന്മാർ നിർവഹിക്കുന്നത് പഞ്ചവിംശതി മാത്രം തോ പ്രാജാപത്യം ഇത് സ്മൃത. 25 അംഗുലം കൊണ്ടുള്ള കോലിന് പ്രാജാപത്യം എന്നാണ് വിധിക്കപ്പെട്ടുള്ളത്. ഷഡ്വിംശതി ധനുർമുഷ്ടി സപ്തവിംശ ധനുഗ്രഹ അഷ്ടവിംശ അംഗുല പ്രാച്യോ വൈദേഹോ നവവിംശതി ബൈബുല്ല ത്രിംശതങ്ങുല്ല ഏകത്രിംശ പ്രകീർണക. ഇങ്ങനെ 31 അംഗുലം വരയിലെ കോലിൻ്റെ അളവുകളെ കൂടെ ആചാര്യന്മാർ പറഞ്ഞു. അതിൽ സാമാന്യമാരാദ്യം ഭൂസുരകാരിയെ നിലയെ, അതായത് ബ്രാഹ്മണന്മാർക്ക് ധനുഗ്രഹൻ്റെ പ്രകീർണം, ഈ രണ്ട് തരത്തിലെ കോലുകൾ ആണ് ബ്രാഹ്മണന്മാർക്ക് വിധിക്കപ്പെട്ടത്. ഭൂസുരകാരിയെ നിലയെ ധനുഗ്രഹൻ്റെ പ്രകീർണഞ്ച വൈപുല്യം ധനുപുഷ്ടി ഭൂപാനം മാന സാധനയോജ്യക. ഇങ്ങനെ ഓരോ ജാതികൾക്കും പ്രത്യേകം പ്രത്യേകം കോലുകളും പ്രത്യേക ഉപകരണങ്ങൾക്ക് പിന്നെ അളക്കുവാനും ഗ്രാമാദികൾ അളക്കുവാനും ഒക്കെ ഇങ്ങനെയുള്ള കോലുകൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഈ ആദ്യം പറഞ്ഞ ഗുണദോഷങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ആ ഗുണദോഷങ്ങളെ ചിന്തിക്കാൻ ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ. ആ പ്രമാണം ഈ 31 കോലുക്കും 31 കോലം വരയിലെ കോലിനും ചേരണം. ആ ചേരുമ്പം അതിന് ഇന്നത്തെ കണക്കുമാറ്റ വല്ല ദോഷങ്ങളും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാനിപ്പം മനസ്സിലാക്കിയ രീതിയിൽ ഈ 31 അംഗുലം വരയിലെ കോലിനും ഇതേ പ്രമാണം ഉപയോഗിച്ചിട്ട് ഈ ഗുണദോഷങ്ങൾ ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ പറയണമെങ്കിൽ എവിടെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ആണല്ലോ അതിൻ്റെ അർത്ഥം.